ചിത്രകാരൻ മനു കള്ളിക്കാട്. ഭൂമിപുത്രി സീതാദേവിയുടെ കഥ പറയുന്ന ചിത്രങ്ങൾക്ക് മാധ്യമമായത് മണ്ണാണെന്ന സവിശേഷതയുമുണ്ട്. മനു കള്ളിക്കാട് ചേർന്നു മനോരമ ന്യൂസിനൊപ്പം. രാമായണ മാസത്തിന് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. രാമായണ കഥയിലെ സന്ദർഭങ്ങൾക്ക് വ്യത്യസ്തമായ ചിത്രഭാഷ ഒരുക്കുകയാണ് ചിത്രകാരൻ ശ്രീ മനു കള്ളിക്കാട്. അദ്ദേഹം മുഴുവൻ മാധ്യമമായി തിരഞ്ഞെടുത്തത് മണ്ണിനെയാണ്. രാമായണ കഥാ സന്ദർഭങ്ങളെ അദ്ദേഹം വ്യക്തമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ചിത്ര പരീക്ഷണം? നമ്മുടെ എല്ലാ സംസ്കാരവും ഉടലെടുക്കുന്നത് മണ്ണും വെള്ളവും മനുഷ്യ മനസ്സും ഒത്തുചേരുന്നിടത്താണ്. നമ്മുടെ ആദികാവ്യമായ രാമായണം ആ ഇതിഹാസം ഉടലെടുത്തത് ഇന്ത്യൻ മണ്ണിലാണ്. സീത പിറവിയെടുക്കുന്നത് മണ്ണിലാണ്. സീത ഒടുങ്ങുന്നതും പാതാളത്തിലേക്ക് പോകുന്നതും മണ്ണിലാണ്. അതുകൊണ്ട് രാമായണ കഥ എനിക്ക് മണ്ണുകൊണ്ട് തന്നെ തീർക്കണമെന്നുള്ള താല്പര്യമുണ്ടായി. അപ്പോൾ മണ്ണിൽ ഞാൻ തുടങ്ങി. വാൽമീകി ഒരു പക്ഷി അമ്പേറ്റ് വീഴുന്ന കണ്ടിട്ട് വാൽമീകി പറയുകയാണ് മാനിഷാദ എന്ന് പറയുന്നു. പക്ഷെ ഒരു കണക്കിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി ഒരു രീതിയിൽ മനുഷ്യൻ്റെ ഇണയാണ്. ഒരു ഇണയെ നശിപ്പിക്കുന്നതിലൂടെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻ തലമുറ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച പല കാര്യങ്ങളും നമ്മളിന്ന് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പ്രധാന വിഷയം പല കളറുള്ള പല നിറങ്ങളിലുള്ള ക്യാൻവാസിൽ പകർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പല നിറങ്ങളുള്ള പെയിൻറ് ആവശ്യം വരും. പക്ഷേ ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ സാധിച്ചു? നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ ശരിക്കും പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ മണ്ണിൻ്റെ വകഭേദങ്ങൾ, അതിൻ്റെ നിറവ്യത്യാസങ്ങൾ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ കറുത്ത നിറം കിട്ടുന്നതിന് വേണ്ടി ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ അവിടുന്ന് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കൽക്കരി അതുപോലുള്ള സാധനങ്ങൾ ശേഖരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് ചുമന്ന കളറിലും ഓറഞ്ച് നിറത്തിലുള്ള മണ്ണ് ശേഖരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്തിന് സമീപത്ത് നിന്ന് മഞ്ഞ കളറിലുള്ള മണ്ണ് ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ വെളുത്ത കളറിലുള്ള മണ്ണ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചിത്രകാരന് ഏറ്റവും കൂടുതൽ താഴാൻ പറ്റുന്ന എവിടെ ഒരു താഴാം? മണ്ണോളം താഴാം. ഏത് മനുഷ്യനും ഞാനും മണ്ണോളം താഴുകയാണ് എൻ്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടി. ഇനി താഴണോ? ഇനി കിണറിൻ്റെ ആഴം വരെ താഴാൻ തയ്യാറാണ്. അത്തരത്തിൽ ശേഖരിച്ചെടുത്ത മണ്ണാണ് ശരിക്കും വെള്ള കളറുള്ള മണ്ണ്. അതാണ് ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പല ചിത്രങ്ങളും വരച്ചിരിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്, എല്ലാവർക്കും എന്നാൽ മനസ്സിലാവുകയും ചെയ്യും. എങ്ങനെയായിരുന്നു ഈ വേറിട്ട പരീക്ഷണം? അതിനുവേണ്ടി ഞാൻ അധികം ബന്ധപ്പെട്ടിട്ടില്ല. അതും വളരെ ലളിതമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കുളിമുറിയിലോ മറ്റോ പോകുന്ന സമയത്ത് കുളിക്കാൻ പോകുമ്പോൾ നമുക്ക് മുന്നേ കുളിച്ചു പോയ ആരുടെയെങ്കിലും ഒരു തലമുടി അതവിടെ കിടക്കും. നമ്മൾ വെള്ളം ഒഴിക്കും. ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ ചലനം ഉണ്ടാവും. ഈ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന സമയത്ത് ഇതിനൊരു ചലനം ഉണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതിലൊരു മനുഷ്യരൂപം ഇല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്.